ഹായ്, വെൽക്കം ബാക്ക്. വി ആർ ലവ് ടു പോയിന്റ്സ്. ഇവിടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ നമ്മുടെ പോവാൻ വേണ്ടിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഞാൻ ആദ്യം ചിരിച്ചോണ്ടിരുന്ന ഞങ്ങൾ രണ്ടുപേരും പച്ചയും പച്ചയൊക്കെ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് കേട്ടോ രണ്ടുപേരും സെയിം ആണല്ലോ അത് കണ്ടത്. അപ്പൊ ജാനിക്കുട്ടി നല്ല ഉറക്കാണ്. ഇപ്പൊ 3:30 ആയിട്ടുണ്ട്. 4:00 ആകുമ്പോഴത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു കേട്ടോ. അവിടുന്നാണ് നമുക്ക് 3:00 ആകുമ്പോഴത്തേക്ക് ഇറങ്ങായിരുന്നു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോ ഇച്ചിരി വിഷമാണ്. അതുകൊണ്ട് കുറച്ച് നേരം പൊതച്ചു കൂടി കിടന്നു കേട്ടോ. ഇനിയിപ്പോ തണുപ്പൊക്കെ എത്ര നാള് കഴിഞ്ഞാലാ അല്ലെ, ചൂടത്തോട്ട് നമ്മള് വീട്ടിൽ പോയി വെച്ച് പോയിരുന്നാലും കുഴപ്പമില്ല. കാര്യം അമ്മയുടെ അച്ഛൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് വലിയ വിഷമം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ലൈറ്റായിട്ട് ഇറങ്ങണം എന്ന് വിചാരിച്ചു. കാര്യം മഴ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മള് അവിടുന്ന് ഇറങ്ങുമ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് എന്തായാലും ഒത്തിരി വെളുപ്പാങ്കാലമായിട്ടേ കേറുള്ളൂ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് അങ്ങനെയല്ല. അത്യാവശ്യം മഞ്ഞും ഉണ്ടാവും, അതുകൊണ്ട് ചിലപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ, മഴയില്ല, രണ്ടു ദിവസമായിട്ട് വെയിലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നത്. പിന്നെ ജാനിക്കുട്ടി എണീക്കുന്നതിന് മുമ്പ് പോവുകയാണെങ്കിൽ അത്രയും നല്ലത്, അവിടെ ചെല്ലുമ്പോ എണീക്കുവാണ് അത്രയും നല്ലതെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വോമിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. അതെ അതെ, അമ്മ അവിടെ ഭയങ്കര അമ്പഴങ്ങിയൊക്കെ ഇളക്കി ഇളക്കി എടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ തിന്നാ വയ്യ, അവിടെ കൊണ്ടുവച്ച് തിന്നാലോ. അപ്പൊ എന്തായാലും ഞങ്ങള് സാധനങ്ങളൊക്കെ ഇതിലെ വൈകിട്ട് തന്നെ വണ്ടിയിൽ പാക്ക് ചെയ്ത് കേറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ പോവാല്ലേ. വിഷമൊന്നുമില്ല. അമ്മ ഈ കാടൊക്കെ ഇനി എന്ന് വെട്ടിത്തെളിക്കുന്ന ഓർത്ത കാര്യം അതുപോലൊക്കെയാണ് വീഡിയോ കിടക്കുന്നത്. ജാനിക്കുട്ടി അവളുടേതായ കലാകൃതികളൊക്കെ വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ മുറി ഇവിടെ ഒന്ന് നീറ്റാക്കാണ്ട് ഇത്തിരി പാടാം. അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ ഉഷാമ്മയൊക്കെ വരാന്ന് പറഞ്ഞതാട്ടോ. ഉഷാമ്മ എല്ലായിടത്തും കൂടെ കറങ്ങാനായിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു ഓവറിൽ ഓർഡർ വന്നിട്ട് അപ്പം നമ്മൾ തന്നെ ചെല്ലണം. അല്ല, പകുതിയൊക്കെ കിട്ടാണ്ടൊക്കെ വരുമ്പോഴേ നമ്മളെ ഓൾറെഡി ടെൻഷനാവും. കൊടുത്ത് നമ്മൾ വിളിച്ച് വീട്ടിലോട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചോണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തു തരാനൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ല. അപ്പൊ അവരും അപ്പുറത്തെ ആരോടിലൊക്കെ സഹായം തരേണ്ടി വരും. എപ്പോഴും എപ്പോഴും ആവുമ്പം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാവത്തില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ നമ്മൾ ഈ ഓടി പോകുന്നത്. നല്ല ഉഷമ്മയൊക്കെ ഒന്ന് കറക്കി പെറക്കിട്ടൊക്കെ പോവായിരുന്നു. അടുത്ത പ്രാവശ്യം എന്തായാലും നമുക്ക് എല്ലാം കറക്കി പെറുക്കാം. അപ്പൊ എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. എന്തായാലും സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു, ഇറങ്ങാം അല്ലേ. ഇപ്രാവശ്യത്തെ പോലെ ഇല്ലാത്ത ഇപ്രാവശ്യം ഭയങ്കര വിഷമമാണ് അമ്മന്. എനിക്ക് എന്തോ ഒരു വിഷമോ. അതങ്ങനെ, അതെപ്പോഴും അങ്ങനെ തന്നെ. നമ്മള് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരേ ഒരു വിഷമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകാംക്ഷ അവിടെ ചെല്ലുമ്പോ എന്തായിരിക്കും, പിള്ളേരുണ്ടാവോ, അമ്മയുണ്ടാവോ, അച്ഛനുണ്ടാവോ, പിന്നെ അങ്ങ് ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. എന്ത് മേടിച്ചോണ്ട് പോണ്ടേ, ഈ വെളുപ്പാങ്ങാണ്ട് ഒന്നും ഉണ്ടാവത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും മേടിച്ചോണ്ട് നമ്മള് പോയില്ല. കാര്യം മേടിച്ചോണ്ട് പോണ്ട ആവശ്യം ഉണ്ടായില്ല. കാര്യം അത്യാവശ്യം ഇവിടെ കുറെ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പ്രാവശ്യം വേണ്ട ഉണക്ക മീനൊക്കെ ഓരോ എന്തോ 1000 രൂപയുടെ മീനായിരിക്കുന്നത്. 1000 രൂപയ്ക്ക് മേലിൽ പോയിട്ടുണ്ടാവും മീന്. അല്ല, വിച്ചു 500 രൂപയ്ക്ക് മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയ കവറാന്ന് പറഞ്ഞു പപ്പ വരാതെ 20 രൂപയ്ക്ക് മേടിച്ചോണ്ടെന്ന് പറഞ്ഞോണ്ട് ആ പപ്പ 500 രൂപയ്ക്ക് വേറെ കണ്ടു. അയ്യ, തീർത്താ മതി, തീരും. ഞാൻ തിന്നത്തില്ല കേട്ടോ. ഇവരാണ് അതിന്റെയൊക്കെ ആൾക്കാര്. ജാനിക്കുട്ടി നല്ല ഉറക്കാ. ജാനിക്കുട്ടിയെ ഉറക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് കൊണ്ടുപോയേക്കാം. അല്ലെങ്കിൽ സീനാ, അവളെ എണീപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഉറങ്ങത്തില്ല. ഇച്ചുപോയി വണ്ടിയൊക്കെ തുറന്ന് അതിന്റെ ആ ഗ്യാസ് ഒക്കെ ഒന്ന് കാണിക്കും. അത് വേറെ സഞ്ചിയാണോ? ഈ ജാനിക്കുട്ടി 3 സഞ്ചിയായിട്ട് ഈ പെരക്കി വീട്ടിൽ നടക്കുന്ന കാണാം. അപ്പൊ ആളുടെ സഞ്ചിയാണോ ഞാൻ എടുത്തു? ആളുടെ ഉടുപ്പൊക്കെ ആട്ടോ, കുട്ടി ഉടുപ്പൊക്കെയാണത്. വെച്ചു, ഉറക്കം വരുന്നെന്ന് കണ്ട എവിടെങ്കിലും നിർത്തിയിടുക, ഉറങ്ങിക്കോളുക. ഉറക്കം അങ്ങനെ ഓടിക്കണോ വെച്ചോണ്ട് വരാറില്ല. പൊതുവെ ഉണക്കമീൻ എടുത്തു വെക്കുന്നില്ലേ? അയ്യോ, ഉണക്കമീൻ മസ്റ്റ്. വിച്ചു ഫസ്റ്റ് എണീറ്റ പല്ലി കഴിക്കുന്നതിന് ഉണക്കമീൻ കൊണ്ട് അവിടെ വെച്ചു. കുപ്പി സാധനങ്ങളൊക്കെ എടുത്തേക്കാ ജാനിക്കുട്ടിയുടെ. ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാര്യം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ കൊക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. തെറ്റ ബൈ ബൈ. പോട്ടെ, ശരി അമ്മ. അവിടെ ചെല്ലുമ്പോ ഞാനിപ്പ അപ്പൂനെ ചോദിച്ചോ. വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം. കൈമാറി എടുക്കണ്ടേ? കണ്ണറ നടക്ക്. അതൊക്കെ എന്നെ അങ്ങോട്ട് ഇറക്കിക്കും.
കമ്മല് മേടിച്ചാ നോക്കിട്ട് കമ്മല് കിട്ടിയില്ല, സിയാറി ഇല്ലായിരുന്നു. മേടിച്ചു വെച്ചേക്കാം കേട്ടോ, ഓണത്തിന് വരുമ്പോഴേ കുപ്പിയൊക്കെ മേടിച്ചു വെച്ചേക്കാവേ. ബക്കുണ്ടാക്കല്ലേ. ശരി എന്നാ, ഓക്കെ എന്നാ, ഞാൻ സീറ്റ് ബെൽറ്റ് ചെയ്യട്ടെ. കൊറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ വീട് എത്തിപ്പെട്ടേക്കാണ് കേട്ടോ. ഞാൻ ആകെ വൊമിറ്റ് ചെയ്ത് ആകെ സീനായി കേട്ടോ. എനിക്ക് ഒട്ടും എണീറ്റ് നിൽക്കാൻ കൂടി വയ്യ ആ ഒരു സ്റ്റേജായിട്ടുണ്ട് കേട്ടോ. അവസ്ഥ ജ്യൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കുഴപ്പമുണ്ടായില്ല, ഞാൻ ഇടയ്ക്ക് ഇറങ്ങി ചായ കുടിച്ച്. ആണോ? പക്ഷെ എനിക്കൊന്നും ബോധമില്ല കേട്ടോ, എനിക്ക് ഇത്രയ്ക്കും വയ്യായിരുന്നു. അമ്മ വരുന്നുണ്ട് ഓടി ഓടി. അപ്പോ ചേന നല്ല ഉറക്കം കേട്ടോ, ചൂന തന്നെ എടുക്ക എടുത്ത് ഇറക്കട്ടെ. നല്ല ഛർദി ആയിരുന്നു. എത്ര ദിവസമായി കണ്ടിട്ടത്? അമ്മ കൊണ്ടുവന്നിട്ട് അപ്പൊ ഞങ്ങള് വന്ന് കുറച്ച് നേരമായി കേട്ടോ. ഞാൻ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് എന്റെ അപ്പത്തേക്ക് ഒരാൾ എന്റെ അടുത്ത് വന്ന് അമ്മു അമ്മു എന്ന് പറഞ്ഞ് നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ദേ പായു വന്നോ ചൂനെ? പായുവിന് അംഗമാടി ഒന്നും ഇല്ലായിരുന്നോ? പായു ചൂന വന്ന് ചൂന ഉള്ളോണ്ട് ചൂനെ കാണാൻ വന്ന തോന്നുന്നുണ്ടോ? ഡാൻസ് ഒക്കെയാണ് ഭയങ്കര പരിപാടി കേട്ടോ. പൂഞ്ച അംഗൻവാടി സ്കൂളിൽ പോയിട്ടുണ്ട്. പൂഞ്ചനെ സ്കൂളിൽ വിളിച്ചു കേട്ടോ. അയ്യോ എക്സസൈസോ? ആണോടോ തന്റെ എക്സസൈസ്? എന്നാ ഉണ്ട് വിശേഷം? രണ്ടു ദിവസം കഴിഞ്ഞ 3 വയസ്സാവുകയാണ് കേട്ടോ. ആളാണ് ഈ ഇരിക്കുന്നത്. ഇത് കൊള്ളാലോ. അന്ന് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് വാവ് സൂപ്പർ. ബൈ ഷിയു. നമ്മള് വന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകണം കേട്ടോ, മൊത്തം ഒന്ന് കഴുകണം, മൊത്തം അഴുക്കാട്ടോ. ഇന്നലെ ആരെന്നോട് വിളിച്ചു പറഞ്ഞു എന്റെ ഹാപ്പി ടു യു ആണെന്ന്? ഇന്നലെ എന്നെ വിളിച്ചിട്ടറിയാട്ടോ, അമ്മു ഹാപ്പി ടു യു ആണ്, വരണം, ഉടുപ്പ് മേടിച്ചിട്ട് വരണം, ബലൂൺ വേണം, പിന്നെ കൊറേ കണക്ക് പറഞ്ഞായിരുന്നു കേട്ടോ. ആ മിഠായി കൊടുക്കണം. പിന്നെയോ? പിന്നെ എന്നാ കൊടുക്കണ്ട? കേക്കോ? ഇത് കണ്ട ഇപ്പൊ പൂഞ്ചയ്ക്ക് സങ്കടം വരും. അതെ അതെ, ഒരാഴ്ചയായി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു നടക്കണം. ചാലി വരണം. ഹാപ്പി ബർത്ത്ഡേ ാണ് ഹാപ്പി ബർത്ത്ഡേ. ശനിയാഴ്ച 6-ാം തീയതി അല്ലേ? 10-ാം തീയതി. നല്ല ഉറക്കശീനുണ്ട്. ഉറക്കശീനവും ഛർദിച്ചതിന്റെ ഒരു വയ്യായിരിക്കും. തലേന്ന് കപ്പ ബിരിയാണി, ആ കപ്പ ബിരിയാണി തലൻ തട്ടി അത് ഫുള്ള് കുടഞ്ഞു. ആ ദഹിച്ചില്ലെന്ന് തോന്നുന്നു, ഉറക്കം മതി കിട്ടിയില്ലല്ലോ. ബായോ രണ്ടുപേരോടും ഇങ്ങനെ നടക്കും കുറെ നേരം. ഇടുക്കിന്ന് തൃശ്ശൂർ എത്തിയപ്പോഴേ വിച്ചു പണി തുടങ്ങിട്ടോ. വണ്ടിയെല്ലാം കഴുകി നേരെ അകത്തോട്ട് കയറ്റാന്ന് പറഞ്ഞു കേട്ടോ. അത് നമ്മൾ ഈ ഒരു ഷീറ്റ് ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്. നമുക്ക് പതുക്കാനും ഷീറ്റൊക്കെ അടിച്ചു കൊടുക്കാം കേട്ടോ. കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഷീറ്റ് അടിച്ചു കൊടുക്കണം എന്നുള്ളത്. ഷീറ്റ് അടിച്ചു കൊടുക്കാം നമുക്ക്. പതുക്കെ പതുക്കെ ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ചെയ്യാം. വണ്ടിയൊക്കെ കഴുകട്ടോ. ഭയങ്കര ചെളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചെളിയായിരുന്നു. അപ്പൊ ആള് തന്നെ എല്ലാം നല്ല കഴുകി വൃത്തിയാക്കാന്ന് പറഞ്ഞു. കഴുകട്ടെ. എന്നാടോ 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 എന്റെ ചളി നീ എന്തിട്ടൊക്കെ പറയണേ? എന്തിട്ട് എന്റെ ദൈവം, ഇത്ര നേരം എന്നിട്ട് മതിച്ചോണ്ടിരിക്കുന്നു. പിന്നെ ഫ്രണ്ട്സ്
എന്തിട്ട് എന്തിട്ട് പിന്നെ നീ പൊട്ടിച്ച് കളിയും പിന്നെ ആ ആ പൂപ്പിനെ കൊണ്ടുവരാൻ പോവാട്ടാ പൂപ്പിനെ ഞങ്ങളങ്ങോട്ട് കൊണ്ടുവരാൻ അവിടെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാൻ പോവാട്ടാനുണ്ടായിട്ടുണ്ടോ ഭയങ്കര വലിയ ആളായിക്കൊണ്ടിരിക്കുക എന്തിട്ട് എന്തിട്ട് കാലുമ കാട്ടിട്ടേക്കണേ ഇത് എന്ത് ഉവിയാ വേണ്ട വേണ്ട ഞങ്ങക്കുണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ട് അത് ഞങ്ങ ഒളിപ്പിച്ചു വെച്ചൊക്കെ നിന്നെ കാണാണ്ട് ഞങ്ങക്ക് ലക്ഷ്മി തരൂ നിന്നെ കാണാണ്ട് ഒളിപ്പിച്ചു വെച്ചൊക്കെ ലക്ഷ്മി തരൂ ലക്ഷ്മി നീ ആരാ എന്റെ ദൈവം ഇവരെ വർത്താനം കേൾക്കാനായിട്ട് ഭയങ്കര രസാണ് കേട്ടാ ഇഞ്ചി നാളെ പത്തടിയാ നാളെ പത്തടിയാ നാളെ പത്തടിയെന്ന് പറ എല്ലാരോടും പിറന്നാളാന്ന് പറ പായോ നീ വന്നില്ല നാളെ പിറന്നാളാണ് നീ എന്തിട്ട പറയണ അവൾക്കെല്ലാം മേടിച്ചു കൊടുക്കും കേക്ക് മേടിക്കും ഡ്രസ് മേടിക്കും എല്ലാം മേടിക്കും നിനക്കൊന്നും വെച്ചില്ല കട്ടക്കേറാനാണ് നോക്കിക്കോട്ടാ എന്റെ ദൈവം ഒന്ന് പോയപ്പോഴേക്കും പിള്ളേര് വളർന്നത് വർത്താനം കേട്ടോ ഭയങ്കര രസമാണ് അല്ല അത് പിള്ളേര് ഈ പ്രായത്തിൽ അങ്ങനെയാ ഇപ്പൊ ഈ പ്രായത്തിൽ അങ്ങനെയാ ഈ ബെല്ലും റീക്കും ഉണ്ടാവില്ലേ എന്ത് ചോദിച്ചാൽ പറയും നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് അപ്പൊ അമ്മ എവിടെ ഉണ്ടായിരുന്നു അമ്മ അങ്ങനെ ഓരോരോ പണിയിലൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ല അമ്മേ ചെമ്മീൻ മേടിച്ച് പണി ആക്കി കൊടുത്തു അമ്മക്ക് ചെമ്മീൻ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ഫീലായി പോയി അതെ 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 ഇന്നലെ പോയി വന്നതിന്റെ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിവിടെ ഇരിക്കുന്നേ ഉള്ളൂ ഇപ്പൊ സമയം 5 മണിയാവാറായിരുന്നു നാലുമുക്കാല് 5 മണിയാവാറായിട്ട് അപ്പൊ ജസ്റ്റ് റെസ്റ്റ് അപ്പൊ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഹലോ മിസ്റ്റർ പെരേര അന്ന് കണ്ടതാ അന്ന് ആ ഡെലിവറിക്ക് കണ്ടതാ
അല്ല, ഞാൻ കറിയണത് എന്റെ ഫാൻസ് കാണാൻ പറയില്ല, എല്ലാം എന്റെ ആൾക്കാരാ. അതിനൊക്കെ അറിയണേ. അല്ല, കൊറേ നാളെയല്ലേ കണ്ടിട്ട്. അതെ, ഞങ്ങള് ഒരു ചെറിയൊരു ബ്രേക്കിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ അതെ, അത് കഴിഞ്ഞ ഇവിടെ എത്തിയപ്പോ കുറച്ച് സമയം വൈകി പോയി. പിന്നെ എങ്ങനെയുണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? ആ ഓക്കെ, വെല്ലിച്ചൻ അവിടെ ഇല്ല, വെല്ലിച്ചൻ പറമ്പില് വന്നതാണ്. ആ യെസ്. പിന്നെ എന്താ പറയണ തത്തമ്മ, ജോലി കാര്യങ്ങളൊക്കെ? നാളെ ഞാൻ ആൽപ്പയിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ ഫലമായിട്ട്. നാളെയാണ് ഇറങ്ങുന്നത്? അല്ല, അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ഒരു ലഞ്ച് കൊടുക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ പരിപാടികളിലുമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേരത്തെ ചോറ് കടയിൽ നിന്നും വാങ്ങിച്ചു തന്നാൽ ഞങ്ങൾ സന്തോഷകരമായി മുമ്പോട്ടേക്ക് പോയാല് ഒരു കോൺ ഐസ്ക്രീം എങ്കിലും സിപ്പപ്പ് എങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റ വയസ്സില്ലായിരുന്നു. അലറിക്കറിയില്ലായിരുന്നു. മിസ്ഇന്റർപ്രറ്റ് അവ എന്താ പറയാ, ഞാൻ കഴിക്കാൻ കൊണ്ടുപോകാറില്ല, സത്യം പറഞ്ഞ. എന്താ ഒന്നും പറയാൻ കിട്ടാത്ത, അങ്ങോട്ട് വരണില്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ചേച്ചി വൻ ദൂരത്തേക്ക് പോക്ക് പോകുകയാണ്. നമുക്ക് ആ കാണാട കാനഡ. അപ്പൊ പിന്നെ എല്ലാവരും സുഖമായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുക. ഇത് എന്തിട്ടടി ഇപ്പൊ കളിപ്പാട്ട വണ്ടിയാണോ? ഇതിന് നിറച്ച സാധനങ്ങളുണ്ടല്ലോ. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടാ വരാം. ഇട്ടിട്ടാ വരാം അല്ലേ. ഓക്കെ, അപ്പൊ കേറ്. ഓ പോയാലോ, അമ്മയുടെ മുടി പെട്ടെന്ന് വന്നായിരുന്നു, പുറകോട്ട് ഇടുമ്പോ നന്നായിട്ടായി. ആ മുടി ആഴ്ച വെട്ടല്ല ഗൈസ്. എന്റെ ഹെയർ ഓയിൽ ഇട്ട് ആൾക്കാരെയൊക്കെ അമ്മയ്ക്കും ചേച്ചിക്കും മുടി ഇല്ലത്. ബാലൻസ് വരുന്ന കൊട്ടനകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ നമ്മള് വീട്ടാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നത്. അത് വാരി തേക്കുന്ന പരിപാടി കഴിഞ്ഞ മാസം വെട്ടിയത് അമ്മ. എനിക്ക് എന്താ തമ്മിലും തലവേദന ഡോക്ടർ ആയോ ഇച്ചിരി കൂടെ ഇറങ്ങി ഇന്ന് വിട്ട്. അപ്പൊ അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് എല്ലാവർക്കും. അമ്മ ഇവിടെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക് കഴിഞ്ഞ മാസം ഇത്ര വെച്ച് വെട്ടിയതാ. ഇത് അത്തമ്മയുടെ ഒപ്പാക്കണം ഇത് വെട്ടണ്ട, ഒരു ആവശ്യമില്ല കേട്ടോ, ഇത് വളർന്നിറങ്ങുന്നതേ ഉള്ളു. മുടിയാ കൊറച്ചാ ഞാതെ, പക്ഷെ അമ്മയുടെ പെട്ടെന്ന് വളരും. ആ ഇത് എന്തോരം അവിച്ചു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരുന്നു ഡയലോഗ്. സാരി ഉടുക്കാൻ മുടിയുണ്ടല്ലോ ഭംഗി. ഓ ഉള്ള മുടി വെട്ടി കളഞ്ഞിട്ട് ഇവിടെ വിഗ് വയ്ക്കാൻ നടക്കുന്ന ആൾക്കാര്. കഴിഞ്ഞ പ്രാവശ്യം ഇതില് കൂടുതൽ വെട്ടിയായിരുന്നു. അതിൽ ഇനി വെട്ടാണ്ടില്ല, അതിന് വളരട്ടെ. അത് മറ്റേ അത് ആ നീളം വെച്ചിട്ടുണ്ട്. ഇണ്ടാമോ? ഞാനത് ഇതാണ് പറ്റണേ, ആ കൊറ്റനെ ഞാൻ തത്തമ്മ നല്ല വെളിച്ചല്ലേ പറ്റണേ. പക്ഷെ പക്ഷെ എനിക്ക് നീരർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടാ. ഒത്തിരി ഒത്തിരി കസ്റ്റമേഴ്സ് അതിനാണ് കേട്ടോ റിസൾട്ട്. തലവേദനയ്ക്കും നല്ല റിസൾട്ടാണ്. ചേച്ചിക്ക് എന്നും തലവേദനയായിരുന്നു. ഞാന് പറഞ്ഞു അതൊന്നും പെരട്ടി ഒക്കെ പറഞ്ഞു കൊണ്ടുകൊടുക്കും. ഇത്തട്ട് ഇപ്പൊ അവൾക്ക് ഒരു കുഴപ്പമില്ല, തലവേദന കപക്കെട്ടിന്റെ മാത്രമാ. അവൾക്ക് എന്നും ജലദോഷവും പനിയൊക്കെയായിരുന്നു. അവളെപ്പോഴും പറയട്ടാ ചിഞ്ചേച്ചി നമ്മുടെ ആ വീട്ടിലാണ് കേട്ടോ, കാണത്തില്ല വാഴ കാരണം. എന്നാലും കാണിച്ചു തന്നാണ്. അതെന്താ
എല്ലാവർക്കും കൊടുക്കും ഈ കൊറ്റനിന്നുള്ളതേ. കാട്ടിക്കളയണെന്ത് കാര്യത്തിനാ? അത് നല്ലെണ്ണല്ലേ, നല്ല എണ്ണ. നമ്മള് പിഴിഞ്ഞിട്ട് എന്റെ കൂട്ടുകാരികൾക്ക് ഞാൻ കൊടുക്കും. എന്റെ വീട്ടുകാർക്കും വീട്ടുകാർക്ക് നല്ല എണ്ണയൊക്കെ കൊടുക്കും. ജിമ്മി കൊണ്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ വീഴ്ച കേട്ടോ, പക്കടിച്ചൊരു വീഴ്ച. വീട് വീട് കഴിഞ്ഞ് മനസ്സിലായില്ല, പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലായ. കിളി പോയിട്ടാണ് അങ്ങനെ തല വന്നു. ഞാൻ വീണപ്പോ എന്നെ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു. ഷർട്ട് കീറിപ്പോയി ഗൈസ്, ഒരു ഷർട്ട് കീറി കാലിന്റെ അവിടെ, കാല് ചെറുതായിട്ട് പൊട്ടിയുണ്ടാവും, ചെറുത്. കൈ അത്യാവശ്യം പൊട്ടിച്ചുണ്ട്. ഇവിടെ തെന്നാണ് കേട്ടോ, അവിടെ തെന്നലാണ് ഭയങ്കര. ആ എൻഡിന്റെ അവിടെ തുടങ്ങുന്നതിന്റെ അവിടെ അവിടെ ഈ കൊന്നയുടെയിലേക്ക് നിറച്ച് വീണ് കിടന്നിട്ട് അവിടെ വഴുക്കലായി. അപ്പൊ രക്ഷയുണ്ടാവുന്നില്ല. ഞാൻ പതുക്കെ വന്നതാ, പക്ഷെ വണ്ടി ടയർ സ്ലിപ്പായി പോയി. വണ്ടിക്കൊന്നും പറ്റില്ല. വണ്ടി ഡിയോ ഈയിടെയായിട്ട് ചതിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അവനെ എല്ലാരും പൊക്കിച്ചായിരുന്നു. അവൻ ചതിച്ചിട്ടില്ല, ഇത്ര വർഷമായതോ പൊക്കിച്ചായിരുന്നു കേട്ടോ. അല്ല അവൻ, അല്ല അവന്റെ കയ്യിലൊരു പല്ലല്ലോ, നമ്മള് ശ്രദ്ധിക്കാത്തതിന്റെ അല്ലേ കുഴപ്പമില്ല. ചില്ലറ ആളല്ലോ, ജഗജാല കില്ലാടിക്ക് മേലെ കില്ലാടിയായി. അതാ ഞാൻ പറഞ്ഞത്, അതെ അതെ അതൊക്കെ പണ്ട്. ഇന്ന് മാറിപ്പോക്കോ, തല അടിച്ചു പൊട്ടിക്കുന്നത്. വർത്താനൊക്കെ നല്ല രസമാണ്. ഈ ഒരു പ്രായത്തിൽ അവര് വർത്താനം കാര്യങ്ങളൊക്കെ നല്ല ഒരു എന്താ പറയാ, ഭയങ്കര ഒരു എന്താ പറയാ, നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അയ്യോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ചെയ്യുമ്പോ നല്ല അടിപൊളിയായിട്ട് ഞാൻ വാച്ച് ചെയ്യാറുണ്ട് പിള്ളേര് പറയുന്ന ഓരോരോ മണ്ഡലങ്ങളൊക്കെ. പക്ഷെ അടിപൊളിയാട്ടോ. അപ്പൊ അതേപോലെ തന്നെ ദേ ആ ഒരു പ്രായമായിട്ടുണ്ട് പറയാറായിട്ടുണ്ട്. സ്കൂളിൽ പോയി പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സംസാരിക്കുന്ന കേക്കല്ലേ. അത് മോശ വർത്താനം അല്ല കേട്ടോ, ബളു 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 ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എന്തെല്ലാം ഒരു രസം. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടുതൽ ബെല്ലൈക്കനും കൂടി നിർത്തി പിടിച്ചേക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും.